ശശി തരൂർ എന്ന മായത്തൊരു നേതാവിനെ തഴയുകയും ഇങ്ങനെയൊക്കെ ചെയ്യുകയും ഒരു കോൺഗ്രസിന് ഒരു ഫേസ് പോലും ഇല്ലാത്ത രീതിയിൽ ഗുജറാത്തിൽ ഞാൻ പറഞ്ഞില്ല 77 MLA മാർ 40% വോട്ടുണ്ടായിരുന്ന ആ പാർട്ടിയെ നശിപ്പിച്ചത് ആ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തന്നെയാണ്. ഞാൻ രാഹുൽ ഗാന്ധി എന്നൊന്നും പേരെടുത്ത് പറയുന്നില്ല. ആ കേന്ദ്ര നേതൃത്വത്തിലുള്ളവർ ഇപ്പൊ രാജിവെക്കണം. ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളത് കോൺഗ്രസ് കണ്ടുപിടിച്ചിട്ട് കോൺഗ്രസിനോട് വലിയ സ്നേഹമുള്ള ഒരു വ്യക്തി ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുമാണ് ഞാൻ. ആ നിലക്ക് എനിക്ക് തീർച്ചയായിട്ടും ധാർമ്മികമായിട്ട് ഇതിനെ എതിർത്ത് പറയാം. MES പ്രസിഡന്റ് എല്ലാം സംസാരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷണം എന്നുള്ള നിലക്കാണ് ഞാൻ സംസാരിക്കുന്നത്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ ഇലക്ഷൻ വരാൻ പോകണ അത് ഭയങ്കരമായിട്ടുള്ള കോൺഗ്രസ് സംബന്ധിച്ച് മാനസികമായിട്ട് വലിയൊരു ക്ഷീണം വരാൻ പോകും. മാത്രമല്ല ആം ആദ്മി പാർട്ടി അവിടെ ലാൻഡ് ചെയ്യും. എന്താ കാരണം വെച്ചാൽ ത്രികോണ മത്സരം ഇല്ലാത്ത അല്ലെങ്കിൽ ചതുഷ്കോണ മത്സരം ഇല്ലാത്ത ഏക കുറച്ച് സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ ബാക്കിയുള്ളൂ. അതിൽ ഒന്ന് രാജസ്ഥാൻ മധ്യപ്രദേശ് എൻ്റെ നമ്മുടെ ഉത്തര വരും ഛത്തീസ്ഗഡ് വരും. അവിടത്തേക്ക് ആം ആദ്മി പാർട്ടിക്ക് ഒരു ലാൻഡിങ് പാഡ് കൂടെ കോൺഗ്രസ് കൊടുത്തിരിക്കുകയാണ്. ആ നിലക്ക് എന്താ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി നല്ലൊരു ചാൻസ് കൊടുത്തിരിക്കുകയാണ് ആ സംസ്ഥാനങ്ങളിൽ തിരിച്ചു വരാനായിട്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.